നമസ്കാരം. കുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളും ഈ വാർത്ത നിർബന്ധമായും കേൾക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ സ്കൂളുകളിൽ പോകുന്നില്ല. ഉടനെ എങ്ങും സ്കൂൾ തുറക്കും എന്ന ഒരു പ്രതീക്ഷയും വേണ്ട. അത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി തന്നെയാണ്, നമ്മുടെ കുട്ടികളുടെ. കാരണം കുട്ടികളാണ് അവർക്ക് കാര്യങ്ങൾ. ഇപ്പോൾ കോവിഡ് പ്രോട്ടോകോളൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു തമാശയാണ്. നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്കതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അവരെ ഇപ്പോൾ സ്കൂളിലേക്ക് വിടുന്നത് ശരിയുമല്ല. പക്ഷേ വീട്ടിലുള്ള ഓൺലൈൻ പഠനം, ഇപ്പോൾ ഓൺലൈൻ പഠനം പല രീതിയിൽ നടക്കുകയാണ്. ലൈവായി വീഡിയോ ചെയ്തു കൊടുക്കുന്നവരുണ്ട്, വാട്സപ്പിലൂടെ വീഡിയോ അയച്ചു കൊടുക്കുന്നു. അതായത് കുട്ടികൾ ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണും ടാബ്ലറ്റും ലാപ്ടോപ്പും ഒക്കെ അവരുടെ പഠനോപകരണങ്ങളായി ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. പഠനോപകരണങ്ങൾ എന്നതിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അത് അവർക്ക് അല്പം രസിക്കാനുള്ള, അവർക്കത് കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അത് രസിക്കാനുള്ള, അവർക്ക് മറ്റു പല വിനോദങ്ങളിൽ ഈ ഉപകരണങ്ങൾ വഴി ഏർപ്പെടാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളാണ് അനുഭവിക്കുന്നത്. മാത്രമല്ല, അവർ ഈ ഒരു ഉപകരണങ്ങളൊക്കെ തന്നെ പല വിധത്തിൽ അത് ദുരുപയോഗം ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട്. ദുരുപയോഗം ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ പഠനത്തിന് ശേഷം ഇത് വാങ്ങിവെച്ചാൽ വളരെ കാര്യമായ മാനസിക സംഘർഷവും ദേഷ്യവും ഒക്കെ പ്രകടിപ്പിക്കുന്നതുമൊക്കെ ഒരുപാട് പേർ പറയുന്നുണ്ട്. എന്റെ വീട്ടിലാണെങ്കിൽ തന്നെ എന്റെ മകന് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, പഠന സമയം കഴിഞ്ഞാൽ മൊബൈൽ വാങ്ങിവെച്ചാൽ ദേഷ്യമാണ്, ബഹളമാണ്. ഇതൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് ഇതിനൊരു പരിഹാരം? നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയെ നമുക്ക് എങ്ങനെ മറികടക്കാം? എങ്ങനെ അവരെ നല്ല കുട്ടികളായി മാറ്റാം? കാരണം നമുക്ക് വേറെ നിവർത്തിയില്ല. നമുക്ക് ഓൺലൈൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കുട്ടികളെ പഠിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ സാമൂഹ്യ അവസ്ഥ എന്നാൽ ആ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലതാണ്. അപ്പോൾ എന്താണ് കുട്ടികൾക്ക് സംഭവിക്കുന്നത്? എങ്ങനെ കുട്ടികളെ ഇതിൽ നിന്ന് വിടുതൽ ചെയ്യാം? എങ്ങനെ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മനോരോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായരോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം ഈ വിഷയത്തിലെന്നല്ല, മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഇതിന് ഒരു പരിഹാര മാർഗം, അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഇത് കേൾക്കുക. ലോക്ഡൌൺ ആരംഭിച്ച കാലം മുതൽ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്ന ആളുകളാണ് നമ്മുടെ കുട്ടികൾ. ലോക്ഡൌണിന്റെ രണ്ടാം ഘട്ടത്തിൽ മുതിർന്ന ആ വ്യക്തികൾ, മാതാപിതാക്കൾ ജോലിക്ക് പോയി തുടങ്ങിയ ശേഷവും കുട്ടികൾ വീട്ടിൽ തന്നെ ഇരിക്കാൻ വിധിക്കപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണ്. അതോടൊപ്പം ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന ഇതുവരെ അവർക്ക് പരിചയമില്ലാത്ത പുതിയ ഒരു സങ്കേതവും അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ മുഴുകുന്ന കുട്ടികളെ കുറിച്ച് മാതാപിതാക്കളും അധ്യാപകരും ഒരുപോലെ പറയുന്ന പരാതി, അവർ മൊബൈൽ ഫോൺ പോലെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഓൺലൈൻ ക്ലാസ്സിൽ ലോഗിൻ ചെയ്ത ശേഷം ക്യാമറയും മൈക്രോഫോണും ഓഫ് ചെയ്തിട്ട് അതേ ഉപകരണത്തിൽ മറ്റൊരു വിൻഡോ തുറന്ന് ഓൺലൈൻ ഗെയിമുകൾ കളിക്കുക, സാമൂഹ്യ മാധ്യമ ചാറ്റുകൾ നടത്തുക, വിദ്യാഭ്യാസപരമല്ലാത്ത മറ്റ് വീഡിയോകൾ കാണുക തുടങ്ങിയവയൊക്കെ പല കുട്ടികളും ചെയ്യുന്നതായി മാതാപിതാക്കളും അധ്യാപകരും പരാതിപ്പെടുന്നു. പല കുട്ടികളും ഉറങ്ങുന്നത് വളരെയധികം വൈകിയ ശേഷമാണ്. ഓൺലൈൻ ക്ലാസ്സിന് ശേഷവും അസൈൻമെന്റുകളും മറ്റും ഒക്കെ മൊബൈലിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് വരുന്നത് എന്ന് പറഞ്ഞ് ദീർഘനേരം മൊബൈൽ ഉപയോഗിക്കുന്നു. രാത്രിയിൽ വളരെ വൈകി ഓൺലൈൻ ഗെയിമുകൾ കളിച്ച് പുലർച്ചെ മാത്രം ഉറങ്ങുകയും കൃത്യമായി ഉറക്കം കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമാവുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം കായിക വ്യായാമത്തിന്റെ അഭാവവും ഈയൊരു പ്രശ്നമായി മാറുന്നു. സമീപകാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങിയ ശേഷം പഠനത്തിൽ പിന്നാക്കം പോയ കുറേയധികം കുട്ടികളെ പരിശോധിച്ചപ്പോൾ അതിൽ നല്ലൊരു ശതമാനം കുട്ടികളിലും വൈറ്റമിൻ ഡിയുടെ അളവ് തീരെ കുറവാണ് എന്ന് കണ്ടെത്തി. സൂര്യപ്രകാശം കൊള്ളുമ്പോൾ നമ്മുടെ ശരീരം സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്ന ഒരു ജീവകമാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും പേശികളുടെയും ബലത്തിനും ശാരീരിക ക്ഷമതയ്ക്കും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ തലച്ചോറിന്റെ വിജ്ഞാന വിശകലന ശേഷിക്കും വൈറ്റമിൻ ഡി അത്യന്താപേക്ഷിതമാണ്. വൈറ്റമിൻ ഡി കുറയുന്നത് മൂലം കുട്ടികൾക്ക് ശ്രദ്ധ കുറയുന്നു, ഓർമ്മ കുറയുന്നു, പകൽ സമയത്ത് അവർ ഉറക്കം തൂങ്ങുന്നു, പഠിക്കാൻ പറ്റാത്തൊരു സ്ഥിതി അവർക്ക് വരുന്നു. അതോടൊപ്പം അവരുടെ രോഗപ്രതിരോധ ശക്തി കുറയാനും ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണമാകുന്നു. വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുന്ന വ്യക്തികളിൽ കോവിഡ് അടക്കമുള്ള അണുബാധകൾ പെട്ടെന്ന് വരികയും സങ്കീർണാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നതായി പഠനങ്ങളുണ്ട്. വൈറ്റമിൻ ഡിയുടെ അളവ് ക്രമീകരിച്ചു പോയാൽ കോവിഡ് അടക്കമുള്ള രോഗങ്ങൾ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയുമെന്നും ഗവേഷണ പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു സന്നിഗ്ധാവസ്ഥയ്ക്കുള്ള പരിഹാരം? കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നത് അവർക്ക് സന്തോഷം കിട്ടുന്ന ഒരു പ്രവൃത്തിയായതുകൊണ്ട് തന്നെയാണ്. നമുക്കതിന് പരിഹാരമായിട്ട് ചെയ്യാൻ കഴിയുക,
അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന വ്യത്യസ്ത തരം കാര്യങ്ങളിൽ അവരെ വ്യാപൃതരാക്കുക എന്നുള്ളതാണ്. രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ അരമണിക്കൂർ നേരമെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് കായിക വ്യായാമം ചെയ്യാൻ കുട്ടികളോടൊപ്പം മുതിർന്നവരും കൂടുന്നത് നല്ലതാണ്. വീട്ടിലെ പാചകവും വീട്ടുജോലികളും അടക്കമുള്ള കാര്യങ്ങളും കുട്ടികളെ ഉൾപ്പെടുത്തുക. അവരെ ശാസിക്കുകയോ ശകാരിക്കുകയോ ചെയ്യുന്നതിന് പകരം തമാശ പറഞ്ഞും സംസാരിച്ചും വളരെ രസകരമായി ഒരു കൂട്ടായ്മയിലൂടെ അത്തരം ജോലികളിൽ ഏർപ്പെടുക. വീടിന് പുറത്ത് കൃഷി പോലെയുള്ള കാര്യങ്ങളിലും കുട്ടികളെ സഹകരിപ്പിക്കാം. അതായത് വീട്ടാവശ്യത്തിന് വേണ്ട പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ ഒക്കെ നിർമ്മിക്കാനായിട്ട് നമുക്ക് തന്നെ ചെറിയ തോതിൽ നമ്മുടെ വീടിന്റെ പറമ്പിലോ ഫ്ലാറ്റിന്റെ ടെറസിലോ കൃഷി ചെയ്യാം. ഒരു ചെടി നട്ട് വളർത്തി അതിനെ വെള്ളമൊഴിച്ച് പരിപാലിപ്പിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന പ്രക്രിയ ഒരു കുഞ്ഞിനെ വളർത്തുന്നതിന് തുല്യമായ ഒരു പ്രക്രിയയാണ്. ഇതുവഴി ആ കുട്ടിയുടെ അനുതാപം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവ് തീർച്ചയായിട്ടും വർദ്ധിക്കുന്നു. പാഠ്യേതര വായന അതിനുവേണ്ടി അല്പം സമയം ചെലവഴിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കാം. ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്നതിന് പകരം അവർക്ക് കലാപരമായ കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിത്രീകരിച്ച് വീഡിയോ ആക്കി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്യാൻ പറയാം. അതുവഴി ഒരു സാമൂഹ്യ അംഗീകാരം കിട്ടാനും അവരുടെ ആത്മവിശ്വാസം കൂടാനും സഹായകമാകും. വൈകുന്നേരം ഒരു മണിക്കൂർ നേരമെങ്കിലും നിശ്ചയമായും സൂര്യപ്രകാശം കൊണ്ട് വ്യായാമം ചെയ്യാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. അത് വീടിന്റെ മുറ്റത്ത് തന്നെയോ അല്ലെങ്കിൽ വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ തന്നെയോ ചെയ്യാവുന്നതാണ്. ഇതുവഴി വൈറ്റമിൻ ഡിയുടെ ഉത്പാദനം ക്രമീകരിക്കാനും അതുപോലെ അവരുടെ തലച്ചോറിൽ ഏകാഗ്രതയ്ക്ക് ആവശ്യമായ ഡോപ്പമിൻ എന്ന പദാർത്ഥം ഉത്പാദിപ്പിക്കാനും സന്തോഷം പ്രദാനം ചെയ്യുന്ന എൻഡോർഫിൻസ് ഉത്പാദിപ്പിക്കാനും ഒക്കെ സഹായകമാകും. ഏറ്റവും പ്രധാനം അരമണിക്കൂർ നേരമെങ്കിലും ദിവസേന കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ മാതാപിതാക്കൾ അവസരം കണ്ടെത്തേണ്ടതുണ്ട്. ആ സമയം കുട്ടികളെ ശാസിക്കാനോ ഉപദേശിക്കാനുള്ള സമയമല്ല, മറിച്ച് കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സമയമാണ്. നല്ലൊരു ശ്രോതാവായിരുന്നു കുട്ടികളെ കേൾക്കുക, അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക, അവർക്ക് പറയാനുള്ളത് ക്ഷമാപൂർവ്വം കേട്ട് അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ദിവസേന ഒരു നിശ്ചിത സമയം മാത്രമേ മൊബൈൽ ഫോൺ ആവശ്യമായിട്ടുള്ളൂ എന്ന സ്ഥിതിവിശേഷം എത്തിച്ചേരും. പാഠ്യ പ്രവർത്തനങ്ങൾ ഒഴിച്ച്, അതായത് ഓൺലൈൻ ക്ലാസുകൾ കേൾക്കുക എന്നുള്ള ഒരു സംഗതി ഒഴിച്ചാൽ ഒരു ദിവസം ഒരു മണിക്കൂറിൽ താഴെയായിരിക്കണം മൊബൈൽ ഫോണിന്റെ ഉപയോഗം. അതും രാത്രി 10 മണി കഴിഞ്ഞ് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും പാടില്ല. കാരണം രാത്രി വൈകിയുള്ള മൊബൈൽ ഉപയോഗം ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും പെരുമാറ്റ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇത്രയൊക്കെ ചെയ്തതിനു ശേഷവും ആ മൊബൈൽ അടിമത്തം മാറുന്നില്ല എങ്കിൽ അത് ബിഹേവിയറൽ അഡിക്ഷൻ അല്ലെങ്കിൽ സ്വഭാവ സംബന്ധമായ അടിമത്തം എന്നൊരു പ്രതിഭാസമാണ്. അങ്ങനെയുള്ള കുട്ടികൾ മൊബൈൽ ലഭിക്കാതെ വന്നാൽ അക്രമാസക്തരായിരിക്കും, കടുത്ത ഉത്കണ്ഠ പ്രകടിപ്പിച്ചെന്നിരിക്കും, തീരെ ഉറക്കമില്ലാതായിരിക്കും, ചിലപ്പോൾ ആത്മഹത്യാ പ്രവണത വരെ കാണിച്ചെന്നിരിക്കും. അത്ര തീവ്രമായ ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളെ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണിച്ച് കൃത്യമായി ചികിത്സ നൽകി കഴിഞ്ഞാൽ ചികിത്സയിലൂടെ ആ അവസ്ഥയെ പൂർണ്ണമായും ഭേദപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതെ, വ്യായാമത്തിലൂടെ, കൃത്യമായ ഇടപെടലുകളിലൂടെ, ശാസ്ത്രീയമായ ആ ഒരു സംവിധാനങ്ങളിലൂടെ ഒക്കെ നമുക്ക് ഇതിനെ മറികടക്കാൻ സാധിക്കും എന്നാണ് ഡോക്ടർ അരുൺ പറയുന്നത്. തീർച്ചയായും നമ്മളിത് പരിശീലിക്കണം. തീർച്ചയായും മാതാപിതാക്കൾ ഇത് മനസ്സിലാക്കണം, കുട്ടികളും ഇത് മനസ്സിലാക്കണം. ഇപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ സഹായത്തോടെ നമുക്ക് ഈ ഒരു മാനസിക സംഘർഷങ്ങളിൽ നിന്ന്, ഈ ഒരു പ്രത്യേക മാനസിക അവസ്ഥയിൽ നിന്ന് കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ തീർച്ചയായും സാധിക്കും. മുതിർന്ന കുട്ടികളാണെങ്കിൽ ആ പ്രശ്നമില്ല, അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ ഒരു 12-13 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെയാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും മാതാപിതാക്കളും അധ്യാപകരുമൊക്കെ ഇത് കേൾക്കുക, കുട്ടികളും ഇത് കേൾക്കുക. തീർച്ചയായും ഇത് കേട്ട് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഈ മാനസിക സംഘർഷ അവസ്ഥയിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കും. നമ്മളുടെ കുട്ടികളെ നല്ല കുട്ടികളായി, നന്നായി ചിന്തിക്കുന്ന കുട്ടികളായി, നല്ല രീതിയിൽ പെരുമാറുന്ന കുട്ടികളായി നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് ഒന്ന് പിന്തുടരുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.